ഹലോ, എൻ്റെ പേര് അലക്സി ജോർജ്. ബാണബസ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ എല്ലാ ആഴ്ചയിൽ എഴുതുന്ന ആർട്ടിക്കിൾസ് ചുരുക്കം വാചകങ്ങൾ നിങ്ങളോട് മലയാളത്തിൽ പങ്കുവയ്ക്കാൻ താല്പര്യപ്പെടുന്നു. എനിക്ക് ദൈവശബ്ദം കേൾക്കേണ്ടത് അത്യാവശ്യമായിരിക്കുമ്പോൾ ദൈവം എന്തുകൊണ്ട് മൗനമായിരിക്കുന്നു? എൻ്റെ ജീവിതത്തിലെ പ്രയാസങ്ങളും എൻ്റെ ജീവിതത്തിലെ ബുദ്ധിമുട്ടിൻ്റെ മധ്യേ എനിക്ക് കേൾക്കേണ്ട ദൈവശബ്ദം, എന്നാലും ദൈവം മൗനമായിരിക്കുന്നു. വെളിപ്പാട് പുസ്തകം 10-ാം അധ്യായത്തിൽ അതിൻ്റെ 4-ാം വാക്യത്തിൽ 7 ഇടിമുഴക്കങ്ങളെ കുറിച്ച് പറയുന്നു. 7 ഇടിനാദം. ആ ഇടിനാദത്തിൻ്റെ പല അർത്ഥങ്ങളുണ്ടായിരുന്നു. ഇതൊക്കെയും ഭൂമിയിൽ നടക്കുന്ന പല പല വിഷയങ്ങളായിരുന്നു അവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാലും ഈ കാര്യത്തെക്കുറിച്ച് യോഹന്നാൻ എഴുതാൻ തുടങ്ങിയപ്പോൾ സ്വർഗത്തിൽ നിന്ന് ശബ്ദം കേട്ടു, നീ അത് എഴുതണ്ട, അത് മുദ്രയിട്ട് വെച്ചേക്കാൻ പറഞ്ഞു. പിന്നെ ഒരു ദൂതൻ പറയുന്നു, അടുത്ത ഉടനെ തന്നെ സ്വർഗത്തിലെ ഒരു രഹസ്യം വെളിപ്പെടാൻ പോകുന്നു. പിന്നെ 11-ാം അധ്യായത്തിൽ കാണുന്നു, അവിടെ ദൈവരാജ്യം സ്ഥാപിക്കപ്പെടുന്നു. നമുക്ക് ചിന്തിക്കാം, എന്തുകൊണ്ടാ ചില സമയങ്ങളിൽ ദൈവം മൗനമായിരിക്കുന്നത്? നമ്മുടെ പ്രയാസത്തിന് മധ്യേ ദൈവശബ്ദം കേൾക്കേണ്ട അത്യാവശ്യമായിരിക്കുന്ന സമയത്ത് ദൈവം മൗനമായിരിക്കുന്നു. നമ്മൾ ദൈവത്തോട് ചോദിക്കും, ദൈവം ഇത് എന്തുവാ, ഇപ്പോഴാണോ മൗനമായിരിക്കേണ്ടത്? എന്നാലും ദൈവം പറയുന്നത് ദൈവത്തിൻ്റെ ഹിതം വെളിപ്പെടാൻ പോവാ. നിങ്ങളൊന്ന് കാത്തിരിക്കാമോ? ഒന്ന് വെയിറ്റ് ചെയ്യാമോ? ധൃതി വയ്ക്കാതിരിക്കാമോ? ദൈവരാജ്യം സ്ഥാപിക്കപ്പെടുവാന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഹിതം, ദൈവത്തിൻ്റെ ഇഷ്ടം അവിടെ നടക്കാൻ പോവാ. എന്നാലും അത് ചിലപ്പോൾ നമ്മുടെ ഇഷ്ടം പോലെ ആയിരിക്കത്തില്ല, എന്നാലും യഥാർത്ഥമായിട്ട് ദൈവത്തിൻ്റെ ഇഷ്ടമായിരിക്കും, ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയായിരിക്കും. നമ്മുടെ വേദനയിൽ കൂടെ, നമ്മുടെ പ്രയാസത്തിൽ കൂടെ, നമ്മുടെ ബുദ്ധിമുട്ടിൽ കൂടെ തന്നെ ദൈവം ചില കാര്യങ്ങൾ ചെയ്തെടുക്കും. ദൈവത്തിൻ്റെ പ്ലാനുണ്ട്, ദൈവത്തിൻ്റെ ഹിതം നടക്കും. നമ്മളെ തന്നെ ദൈവകരണം സമർപ്പിച്ച് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. പിതാവേ, എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തികളെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, പ്രയാസത്തിന്റെ ബുദ്ധിമുട്ടിന് മധ്യേ ദൈവശബ്ദം കേൾക്കേണ്ട ആ സമയത്ത് തന്നെ ദൈവം മൗനമായിരിക്കുന്നു. എന്നാലും കർത്താവ്, ഈ അധ്യായത്തിൽ ഞങ്ങൾ മനസ്സിലാക്കുന്നത് ദൈവഹിതം നടക്കാനുള്ള സമയമായിട്ടുണ്ട്. കർത്താവെ, ഞങ്ങള് മൗനമായിട്ട് അങ്ങേ കാത്തിരുന്ന അങ്ങയുടെ ഹിതത്തിന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സഹിഷ്ണുത തരണം, അങ്ങനെ ആശ്രയിക്കാൻ, അങ്ങനെ വിശ്വസിക്കാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം ദൈവം, ഞങ്ങളുടെ പ്രാർത്ഥനയുടെ ആ സ്തോത്രം യേശു നാമത്തിൽ തന്നെ. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നെങ്കിൽ ദയവായിട്ട് ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യാമെങ്കിൽ മറ്റുള്ളവർക്കും ഇത് അനുഗ്രഹമായി തീരും. താങ്ക് യു.